എട്ടാം ക്ലാസ്സിലെ വിക്റ്റേഴ്സ് മലയാളം ക്ലാസ്സിൽ ആ വാഴവെട്ടി എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാനുള്ള പ്രവർത്തനം തന്നിട്ടുണ്ടായിരുന്നു. 1940കളിലെ മധ്യ തിരുവിതാംകൂറിലെ കാർഷിക ജീവിതം പശ്ചാത്തലമാക്കി ശ്രീ പൊൻകുന്നം വർക്കി രചിച്ച കഥയാണ് ആ വാഴവെട്ട്. കർഷകനായ മാർക്കോസ് ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും കഥയാണ് പൊൻകുന്നം വർക്കി വാഴവെട്ട് എന്ന കഥയിലൂടെ പറയുന്നത്. ഇതിൽ കർഷകനെ അവഗണിക്കുകയും അവൻ്റെ ദുരിതങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയും ചെയ്യുന്ന അധികാരവർഗത്തെ കഥാകൃത്ത് വിമർശിക്കുന്നു. എല്ലുകൾ ഉന്തി നിൽക്കുന്ന ശരീരവും വളഞ്ഞ നട്ടിലും കുഴിഞ്ഞ കണ്ണുകളും നഗ്നമായ ശരീരവും മാർക്കോസ് ചേട്ടനെ ഒരു കർഷകനാണ് എന്ന് തെളിയിക്കുന്നു. കുംഭമാസത്തിലെ കൊടുംവെയിലും അദ്ദേഹം നിലം ഒരുക്കുകയാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും കുടുംബത്തിനു വേണ്ടി നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ എല്ലാ ആവലാതികളും നിരാശയും മാർക്കോസ് ചേട്ടനുണ്ട്. പിതാവിന് ദാഹിക്കുമ്പോൾ കഞ്ഞിവെള്ളവുമായി റാഹേലെത്തുന്നു. റേഷൻ അരിയിൽ മണ്ണും കല്ലും പുഴുക്കളും ഉണ്ടെന്ന് അവൾ അപ്പനെ അറിയിക്കുന്നു. മാർക്കോസ് ചേട്ടൻ്റെ ആകെ സമ്പാദ്യം ഒരേക്കർ ഭൂമിയാണ്. അതിൽ നട്ടുപിടിപ്പിച്ച വാഴകളാണ് അവരുടെ ഉപജീവന മാർഗം. കുട്ടികൾ അതിൻ്റെ നാരും ഇലയും വിറ്റ് ആഴ്ചയിൽ ഒരു രൂപ ഉണ്ടാക്കും. മാർക്കോസ് ചേട്ടൻ ഒരു വാഴക്കുലെങ്കിലും ആഴ്ചയിൽ വിൽക്കാൻ കിട്ടും. അതാണ് അവരുടെ ആകെ ആദായം. നാട്ടിലാകെ വാഴരോഗം പടർന്നു പിടിച്ചതിനാൽ മാർക്കോസ് ചേട്ടൻ്റെ തോട്ടത്തിലെ എല്ലാ വാഴകളും വെട്ടിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ എത്തി. തൻ്റെ വാഴകൾക്കൊരു കേടുമില്ല, ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അത് നട്ടു നനച്ച് താൻ അറിയുമെന്നും വാഴകൾ വെട്ടില്ല എന്നും മാർക്കോസ് ചേട്ടൻ തറപ്പിച്ചു പറയുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അദ്ദേഹം നിരാശനായി നിശബ്ദനായി നിൽക്കുന്നു. വാഴ സ്വയമേ വെട്ടിയില്ല എങ്കിൽ വെട്ടുകൂലി കൂടി കൊടുക്കേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ താക്കീത് ചെയ്യുന്നു. സ്വന്തം അധ്വാനം കൊണ്ട് നട്ടു നനച്ച വാഴകൾ വെട്ടുന്നത് ആലോചിച്ചപ്പോൾ വ്യസനവും പ്രതിഷേധവും തോന്നുന്നു. മക്കളെപ്പോലെ സ്നേഹിച്ചു വളർത്തിയ വാഴകൾ ഒടുവിൽ വെട്ടാൻ തയ്യാറാവുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ ആ വാഴത്തോപ്പിൽ വീഴുന്നു. ആദ്യത്തെ വെട്ട് വാഴപ്പിണ്ടി മുറിച്ച ശേഷം മാർക്കോസ് ചേട്ടൻ്റെ കാൽമുട്ടിൽ കൊള്ളുന്നു. റാഹേൽ ഓടിയെത്തുമ്പോഴേക്കും മാർക്കോസ് ചേട്ടൻ തളർന്നു നിലത്ത് വീഴുന്നു. വാഴത്തോട്ടം മുഴുവൻ വാഴവെട്ടുകാർ വെട്ടി നശിപ്പിക്കുന്നു. മാർക്കോസ് ചേട്ടൻ ആശുപത്രിയിലാകുന്നു. അപ്പന് കരിക്കിന് വേണ്ടി വീട്ടിലെത്തുന്ന റാഹേൽ ഉദ്യോഗസ്ഥർ മരുഭൂമിയാക്കി മാറ്റിയ പുരയിടത്തെ കണ്ടു മാറത്തടിച്ച് നിലവിളിക്കുകയും എൻ്റെ പിതാവിനും രോഗമുണ്ട്, അദ്ദേഹത്തെ കൂടി വെട്ടിമൂടുക എന്ന് ഉദ്യോഗസ്ഥരോട് ഒരു സിംഹിയെപ്പോലെ അലറുന്നു. സ്വന്തം പിതാവിനെപ്പോലെ റാഹേലും കൃഷിയെ അത്യന്തം സ്നേഹിച്ചിരുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷേ ഇതൊക്കെ ഉദ്യോഗസ്ഥർക്ക് ഒരു മരംകേറി പെണ്ണിൻ്റെ പ്രഹസനം മാത്രമായിരുന്നു. കർഷകൻ്റെ വിയർപ്പിനും അധ്വാനത്തിനും ഉദ്യോഗസ്ഥർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. കൃഷി മാത്രമാണ് കർഷകൻ്റെ ഉപജീവന മാർഗം. അത് വെട്ടി നിലം പരിശാക്കി പോകുന്ന ഉദ്യോഗസ്ഥർ ഒരിക്കൽ പോലും കർഷകൻ്റെ മനോവേദന അറിയുന്നില്ല. കഥയിലുടനീളം മാർക്കോസ് ചേട്ടനിലൂടെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന കർഷകരുടെ തീരാ നൊമ്പരം കാണാം. അത് നമ്മുടെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കും. കർഷകരില്ലാതെ നാടിന് നിലനിൽപ്പില്ല എന്നാണ് ഈ ലോകം മനസ്സിലാക്കുക.